സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത സംഘടിപ്പിച്ച പ്രതിഷേധ റാലി ആളിക്കത്തി. പന്തം കൊളുത്തി രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലിയിൽ രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണപ്പിളക്കൽ ആഞ്ഞടിച്ചു. മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്ന വന്യജീവികളെ മാനസികമായി പോലും പീഡിപ്പിക്കാൻ പാടില്ല എന്ന മനോഭാവത്തിൽ വനപാലകരും നിയമപാലകരും ഭരണകർത്താക്കളുമുള്ള നാട്ടിൽ സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പിളക്കൽ പറഞ്ഞു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത നിയമങ്ങൾ കൊണ്ട് എന്തു പ്രയോജനമെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് ആവർത്തിച്ചു വരുന്ന സാഹചര്യത്തിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫാദർ ബോബി അലക്സ് മണ്ണമ്പിളക്കൽ. കത്തീഡ്രൽ ഗ്രോട്ടോ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് കുരിശുകവല പേട്ട ജംഗ്ഷൻ ചുറ്റി തിരികെ ഗ്രോട്ടോ ജംഗ്ഷനിൽ സമാപിച്ച റാലിയിൽ പന്തം കൊളുത്തി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. രൂപത പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ, ഡയറക്ടർ ഫാദർ മാത്യു പാലാക്കുടി, ഭാരവാഹികളായ ജോസഫ് പണ്ടാറക്കളം, ടെസി ബിജു പാഴിയാങ്കൽ, സണ്ണിക്കുട്ടി അഴകംപ്രായിൽ, ജോജോ തെക്കുംചേരിക്കുന്നിൽ, സിനി ബിജു നീറനാക്കുന്നിൽ, ഫിലിപ്പ് പള്ളിവാതുക്കൽ, മിനി സണ്ണി മണ്ണമ്പിളാക്കൽ, റെജി കൊച്ചുകരിപ്പാപ്പറമ്പിൽ, മൈക്കിൾ കിഴക്കേൽ, അനിത ജസ്റ്റിൻ, ജോസ് മടുക്കക്കുഴി, സാബു വെട്ടുവേലിൽ, ജോബിൻ വടക്കേനാത്ത് തുടങ്ങി നിരവധി പേർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി. ഷിഗേന ന്യൂസ്, കോട്ടയം.